അങ്ങനെ ധാരണാജനകമാണ് എന്ന് അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കുന്നു. ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അത് തെറ്റിദ്ധാരണാജനകമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേരളം കേട്ടത്. അതിൽ പിന്നെ തെറ്റിദ്ധാരണ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തിരുത്തി പറയുമ്പോൾ എന്ത് ഔന്നത്യമാണ് കുറഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്? അല്ല, അത് മധു, അത് ഔന്നത്യല്ല മധു, ഔന്നത്യത്തിന്റെ പ്രശ്നമല്ല അത്. അതായത് കെ പി സി സി പ്രസിഡന്റ് ഒരു കാര്യം അന്തിമമായിട്ട് പറയാത്തത്തോളം കാലം അത് ഇങ്ങനെ ഒരു തിരുത്തൽ ആവശ്യമാണ്. ആ തിരുത്തൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എനിക്ക് തെറ്റിപ്പറ്റിപ്പോയൊരു സിമ്പിൾ വാക്ക് പറഞ്ഞാൽ വലിയ തെറ്റല്ല. ഇത് തിരുത്തേണ്ടതിന്റെ ആവശ്യകത പോലും ഇല്ല. തിരുത്തുന്നത് നല്ലതാ, കാരണം അതിനകത്ത് ഒരു രാഷ്ട്രീയ തീരുമാനം വേണം. അതാണ് അതിന്റെ ഭംഗി, അതാണ് അതിന്റെ ഔചിത്യം. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു വീട്ടിൽ വെച്ചല്ല മധു. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ, കോൺഗ്രസ് പോലെ ഇത്രകാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച പാർട്ടി, അതൊരു അങ്ങനൊരു തീരുമാനം ഒരു വീട്ടിൽ വെച്ചല്ല എടുക്കേണ്ടതാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി ഏറ്റവും ഉത്തമനായി കണ്ടുപിടിക്കാൻ കഴിയുന്നത് എങ്കിൽ അതും പാർട്ടിയുടെ തീരുമാനമായിരിക്കണം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിന്റെ തീരുമാനം. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാൻ അവകാശപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, അദ്ദേഹത്തിന്റെ അവകാശമാണ്. അത് അദ്ദേഹം പറയേണ്ടതാണ്. അത് കുടുംബം തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അഭംഗിയുണ്ട്, അനൌചിത്യമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ തെറ്റൊന്നുമല്ല. തെറ്റിദ്ധാരണാജനകമാണെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടല്ല.